നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനീ പ്രേംരാജ്. സിപിഎമ്മിനെയും സർക്കാരിനെയും ശരിക്കും വെള്ളം കുടിപ്പിച്ച വ്യക്തിയാണ് അടിമാലിയിലെ വയോധിക മറിയക്കുട്ടി. ദേശാഭിമാനി തനിക്കെതിരെ കള്ളവാർത്ത എഴുതിയപ്പോൾ തന്നെ അതിനെ പൊളിച്ചു കളഞ്ഞത് മറിയക്കുട്ടിയുടെ ഇടപെടലായിരുന്നു. ദേശാഭിമാനിക്കെതിരെ കേസ് നൽകുമെന്നും മറിയക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് മറച്ചുവെക്കുവാൻ ചാനൽ ചർച്ചയിൽ പുതിയ ക്യാപ്സൂളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിപിഎം സംസ്ഥാന സമിതി അംഗം ജെ.സി. തോമസ്. വ്യാജ ആരോപണങ്ങൾ ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നരാധമൻ എന്ന് അധിക്ഷേപിച്ചിരിക്കുകയാണ് സിപിഎമ്മിന്റെ ജെ.പി. തോമസ്. നരേന്ദ്രമോദിയെപ്പോലെ ബഹുമാന്യനായ വ്യക്തിയെ ഇങ്ങനെ അധിക്ഷേപിക്കരുതെന്ന് ബിജെപി നേതാവ് വിവി രാജേഷ് തടസ്സവാദം ഉയർത്തിയെങ്കിലും വീണ്ടും വീണ്ടും ജെ.പി. തോമസ് നരാധമൻ എന്ന വിളി തുടരുകയായിരുന്നു. വിധവാ പെൻഷൻ കൊടുക്കാനുള്ള കേന്ദ്രവിഹിതം നൽകുന്നില്ലെന്ന് ജെ.പി. തോമസ് പറഞ്ഞു. 24 മാസമായി വിധവകൾക്ക് പെൻഷൻ കൊടുക്കാത്ത മോദിയെ പുണ്യവാളനെന്ന് വിളിക്കാൻ കഴിയില്ലെന്നായിരുന്നു ജെ.പി. തോമസിന്റെ വാദം. മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്കുപയോഗിച്ചാൽ ജയ്ക്ക് സ്വീകരിക്കുമോ എന്ന് TV ആങ്കർ പറഞ്ഞു നോക്കിയെങ്കിലും ജയ്ക്ക് വീണ്ടും നരാധമൻ എന്ന വിളി തുടർന്നുകൊണ്ടേയിരുന്നു. പരാമർശം പിൻവലിക്കാൻ ജയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്ന് BJP നേതാവ് വിവി രാജേഷ് ചർച്ച ബഹിഷ്കരിച്ചു. 1600 രൂപ വിധവാ പെൻഷനിൽ 500 രൂപ കേന്ദ്രവിഹിതവും 1100 രൂപ സംസ്ഥാന സർക്കാർ വിഹിതമാണെന്നും ഇതിൽ കേന്ദ്രവിഹിതം കേരളത്തിന് നൽകാതായിട്ട് 24 മാസമായെന്നും കേരളത്തിലെ വിധവകളാണെങ്കിൽ നിങ്ങൾക്ക് കാശ് തരില്ലെന്നാണ് കേന്ദ്രം പറയുന്നതെന്നും ജെ.സി. തോമസ് ആരോപിച്ചു. കഴിഞ്ഞ 24 മാസമായി നരേന്ദ്രമോദി എന്ന നരാധമൻ കേന്ദ്രവിഹിതം നൽകാതിരിക്കുകയാണെന്ന് ജയ്ക്ക് ആരോപിച്ചു. എന്നാൽ കേരളത്തിലെ പിണറായി സർക്കാർ അപ്പോഴും പെൻഷൻ വിതരണം ചെയ്യുകയാണെന്നും ജയ്ക്ക് പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശം പിൻവലിക്കാൻ ജയ്ക്ക് തയ്യാറായില്ല. നാക്കുപിടിയല്ലെന്ന് പറഞ്ഞ ജയ്ക്ക് ചർച്ചയിൽ വീണ്ടും പരാമർശം ആവർത്തിച്ചതോടെയാണ് വിവി രാജേഷ് ചർച്ച ബഹിഷ്കരിച്ചത്. അതേസമയം പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിക്ഷയെടുക്കൽ സമരം നടത്തിയ മറിയക്കുട്ടിക്കെതിരായ വാർത്ത പാർട്ടിക്ക് കളങ്കമായെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞിരുന്നു. പാർട്ടിക്ക് അതൊരു കളങ്കം തന്നെയാണ്. പക്ഷേ എല്ലാ മാധ്യമങ്ങൾക്കും പാർട്ടികൾക്കും സംഭവിക്കുന്ന ചെറിയ പിശകുകൾ തന്നെയാണ് ദേശാഭിമാനിക്ക് പറ്റിയത്. അത് തിരുത്തി. ദേശാഭിമാനിക്ക് ഉണ്ടാകുന്ന പിശക് പാർട്ടിയാണ് ബാധിക്കുക. തീർച്ചയായും അത് പാർട്ടിയെ ബാധിച്ചെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഇതിനിടെ തനിക്കെതിരെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിക്കെതിരെ സ്വദേശി മറിയക്കുട്ടി കോടതിയെ സമീപിച്ചു. അടിമാലിയിലെ അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭയുടെ ഓഫീസിലെത്തി മറിയക്കുട്ടി വക്കാലത്ത് ഒപ്പിട്ട് നൽകി. ദേശാഭിമാനിക്കെതിരെ അടിമാലി കോടതിയിൽ ഹർജി നൽകുന്നതിനാണ് അഭിഭാഷകനെ സമീപിച്ചത്. മുടങ്ങിയ പെൻഷൻ ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുവാനും വക്കാലത്ത് നൽകിയിട്ടുണ്ട്. ഇതിനിടെ മറിയക്കുട്ടിയെ വീട്ടിലെത്തി കണ്ട് സുരേഷ് ഗോപിയും രമേശ് ചെന്നിത്തലയും സഹായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. നന്ദി, നമസ്കാരം.